അലീഷ ആദിത്രി അഫ്ന വെരി ഫൈൻ ഗുഡ് മോർണിംഗ് എത്ര പേരായി അഞ്ച് പേരായി അല്ലേ ഓക്കെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്ന് പോകരുതേ ഓടി 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 വാ പോരെ ഏഞ്ചൽ നമ്മുടെ ഇനി ആരാണുള്ളത് നോക്കട്ടെ പൊന്നു ഫ്രം തിരുവല്ല അതാ നമുക്കൊരു പുതിയ കൂട്ടുണ്ടല്ലോ ഇന്ന് പൊന്നു ഫ്രം തിരുവല്ല നമ്മുടെ റിയോൺ റോബിൻസ് എത്തി കാർത്തിക എത്തി നമ്മുടെ സ്ഥിരം കൂട്ടായി നമ്മുടെ കാർത്തിക അഫ്ന എക്സാം ഒക്കെ കഴിഞ്ഞ ഫ്രീ ആയി എന്ന് വിചാരിക്കുന്നു അഫ്നയ്ക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കായിരുന്നു അതുകൊണ്ട് നമ്മുടെ ലൈവിലൊന്നും കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ അഫ്ന ഫ്രീ ആയി അല്ലേ ആ നമ്മൾ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ചോട്ടോ അഞ്ചന എത്തി ആദിദേവ് ആൽഫിൻ ബിജുദയഗിരി അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് ജോമെട്രി ലെസൺ സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഇട്ട സമയത്താണ് മനസ്സിലായത് നമ്മള് ഡി എം എ എസ് എടുത്ത സമയത്ത് അതിന്റെ വ്യത്യസ്തമായ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് മാക്സിമം നോക്കാം ഇത് കംപ്ലീറ്റ് ആവുമോന്ന് അതിന് ശേഷം നമുക്ക് കാരണം ഒരു ടോപ്പിക് തുടങ്ങി വെച്ചില്ലേ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ജിയോമെട്രി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആരാണ് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പൊ ലൈവിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് രണ്ടു ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് അതാ നമ്മുടെ മാം എന്ന് പറഞ്ഞാണ് എല്ലാ കമൻ കമെന്റിലും എൻട്രി ചെയ്യുക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ സ്പൈസി ടോസാണിവിടെ ഉള്ളത് ഉള്ളതല്ലേ ഓക്കേ 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 അപ്പോൾ താങ്ക് സോ മച്ച് ചേട്ടാ അപ്പൊ രാവിലെ നമ്മുടെ കലാപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ ദേവന എത്തിയിട്ടുണ്ട് ദേവപ്രിയ എത്തിയിട്ടുണ്ട് ഇഫ്ര എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബോർഡിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വ്യത്യസ്തമാണ് ക്വസ്റ്റ്യൻ അത് നോട്ട് ചെയ്യുക ഇവിടെ ഡിവിഷൻ ഉണ്ട് അഡീഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് വീണ്ടും അഡീഷൻ ഉണ്ട് സെപ്പറേഷൻ ഉണ്ട് എത്ര ഓപ്പറേഷൻസ് നാലെണ്ണേ ഉള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് അഞ്ചെണ്ണവും കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ വൺ നാല് ഓപ്പറേഷൻസിൽ നാലും അതിൽ അഡീഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസത്തെ അതായത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്വിസ് കിസും ഇതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ അല്ല പക്ഷെ മോഡല് മാറിയിട്ടാണുള്ളത് അപ്പോൾ നിങ്ങളിൽ കുറേ പേര് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിരുന്നു ഏറെ സന്തോഷം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടി ചെയ്യണം അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ നമുക്ക് ആകെ നാലെണ്ണം ഉള്ള മോഡലാണ് നമ്മൾ ചെയ്തത് ഇതാ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ അഞ്ചെണ്ണം ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനി അതെല്ലാം മോഡൽ മാറി മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ അഡീഷൻ ആണ് ഫസ്റ്റ് ചെയ്തത് ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഡിവിഷൻ ആണ് ഫസ്റ്റ് ഉള്ളത് അതിനുശേഷം ഉണ്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഉണ്ട് സബ്ട്രാക്ഷൻ ഉണ്ട് വേഗം ഒന്ന് ചെയ്തേ നോക്കട്ടെ എത്ര പേർക്ക് ആൻസർ കിട്ടുമെന്ന് ണ്ടല്ലോ ക്ലിയർ അല്ലേ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേക്കിന് കംപ്ലൈന്റ് ഉണ്ടോ കേൾക്കാമോ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്നൊന്ന് പറയാമോ ക്ലിയർ ആണോ ശ്രീകുമാർ വി ആണ് പറയുന്ന മിസ് യർ വോയിസ് വീഡിയോ ക്ലിയർന്ന് പറയുന്നത് വീഡിയോ ക്ലിയർ അല്ലാത്തവർ ദയവ് ചെയ്ത ഒരു പിന്നെ എന്താണ് നമ്മുടെ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോ റൈറ്റ് കോർണറില നമ്മുടെ റൈറ്റ് കോർണറിൽ ഒരു മൂന്ന് ഡോട്ട് വരും ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ഞാനും ഇപ്പൊ ക്വാളിറ്റി ഒന്ന് മാറ്റട്ടെ ക്വാളിറ്റി എന്ന് വരും അതിൽ ഏറ്റവും കൂടിയ നമ്പർ ഉള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ക്ലിയർ ആയില്ലേ അതാണ് ഇപ്പൊ ക്ലിയർ ആയി എഫ് എസ് എന്താ പറഞ്ഞേ ബോർഡ് ക്ലിയർ അല്ലാത്തവരും ഒക്കെ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോയുടെ ആ ക്വാളിറ്റി ഒന്ന് മാറ്റിയിടുക ക്ലിയർ ആണ് എന്ന് പറയുന്നു അപ്പോൾ എത്ര പേർക്ക് അതാ നമ്മുടെ ആദ്യത്തെ ആൻസർ വന്നു തേർട്ടി ഓക്കെ രണ്ട് മൂന്ന് പേരുടെ ആൻസറും കൂടെ വരട്ടെ എത്ര പേരായി ട്വന്റി സിക്സ് ആയി നാല് പേരോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏഞ്ചൽ മെരിയ ജിൻഡോഫറം ഒറ്റത്തായി രണ്ട് പേര് ആൻസർ ചെയ്തു നോക്കാം നമുക്ക് ശരിയാണ് എന്തിനാ ഡിലീറ്റ് ചെയ്തത് ആൻസർ കറക്റ്റ് ആണ് ഡിലീറ്റ് ചെയ്യണ്ട കേട്ടോ ഇനി തെറ്റാണെങ്കിൽ നോ പ്രോബ്ലം ആൻസർ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ടൈപ്പ് ചെയ്യുക അതിനകത്ത് തെറ്റോ ശരിയോ ഒന്നും നോ പ്രോബ്ലം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അത് സ്പെല്ലിംഗ് അടിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ ഓക്കെ അപ്പോഴെത്ര പേരാണ് നമ്മുടെ ബ്ലസ് പറയുന്നുണ്ട് ഓക്കെ ഞാനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ എത്തിയിട്ടുണ്ട് ആതിലേ നമുക്ക് നോക്കാം ആരാണ് ഫസ്റ്റ് എന്ന് അതാ നമ്മുടെ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ആൻസർ ആ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതുമ്പോൾ അത് നോക്കി കോപ്പി അടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന മെസ്സേജുകളിൽ നിന്ന് കമന്റിൽ നിന്ന് കോപ്പി അടിച്ചു ഒന്നും നമുക്കൊന്നും കിട്ടാനില്ല നമ്മൾ തെറ്റിയെങ്കിൽ തെറ്റട്ടെ അപ്പോഴാണ് ഞാൻ ഇവിടെ നോക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു തരിക ഓക്കെ അപ്പൊ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളിൽ നിന്ന് വരുന്ന മിസ്റ്റേക്കുകളാണ് പലരുടെയും കൺഫ്യൂഷനൊക്കെ നീക്കി കിട്ടുക അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മുടെ ആക്നസ് ക്രിസിൽ നിന്നും വന്നു പോയിട്ടുള്ള ഒരു സംഭവം അതാ അപ്പൊ എനിക്ക് മനസ്സിലായി ആക്നസ് ക്രിസ് അന്നത്തെ ടേണിങ് പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഇവിടെ ഒരുപാട് ഉപകാരമായി മാറും അത് പലർക്കും എന്തുകൊണ്ടാണ് രാധിക സുരേഷ് ലുക്ക് മൈ മെസ്സേജ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് നോക്കട്ടെ ഒത്തിരി മുകളിൽ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാമോ ആ കണ്ട് 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 ആ ഇന്നലെ കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാ ദിവസവും കൂടെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് മിസ്സായി പോയവരാരെങ്കിലും ഉണ്ടോ എങ്കിൽ ദയവ് ചെയ്ത് വീണ്ടും ശ്രദ്ധിക്കാം ആ ഇരണോന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മുടെ അഫ്ന ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ നമുക്ക് നോക്കാം ഇവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ഡിവിഷൻ ഉണ്ട് ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് വീണ്ടും ഉണ്ട് സബ്ട്രാക്ഷൻ ഉണ്ട് അല്ലേ ഇതിനൊരു ഓർഡർ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഡി എം എ എസ് ഞാൻ ഇവിടെ അത് എഴുതി കാണിച്ചു തരാം ഡി എം നമ്മൾ ഈ ഒരു ഓർഡർ ആണോ ഫോളോ ചെയ്യുക നമുക്ക് നാല് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ആണുള്ളത് ആ നാല് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സപ്രാക്ഷൻ അപ്പോൾ ഈ നാല് ഓപ്പറേഷൻസും ഒരുമിച്ച് ഒരേ പ്രോബ്ലത്തിലേക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആ ഒരു ഓർഡർ ആണിത് ഡിവിഷൻ ആദ്യം ശേഷം മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ അതിനുശേഷം സപ്ട്രാക്ഷൻ അങ്ങനെ നമ്മൾ ചെയ്തെടുക്കും ഓക്കെ ഇനി ഒരു പക്ഷേ നമുക്ക് തരുന്ന ഇത് ഇതുപോലെ രണ്ട് അഡീഷൻ വന്നിട്ടുണ്ട് ഒരു പക്ഷേ രണ്ട് ഡിവിഷൻ ആവാം ഇനി അതല്ലെങ്കിൽ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആവാം ഇനി അതുമല്ലെങ്കിൽ രണ്ട് സപ്ട്രാക്ഷൻ ആവാം എന്തുമാവാം നമുക്ക് കയ്യിൽ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിവിഷൻ ചെയ്യണം എന്നാണ് അല്ലേ നമുക്ക് നോക്കാം ഇതിനകത്തെ ഡിവിഷന്റെ സിമ്പിളിലേക്ക് പോവുക ഇവിടെ ടിക്ക് ഇടുക ഇതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആദ്യത്തെ ഓപ്പറേഷൻ നമുക്കറിയാം അറിയാം അപ്പോഴെന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡിവൈഡ് നമുക്ക് ഇതിന്റെ ആൻസർ ഇവിടെ കിട്ടി അല്ലെ ഇതിന്റെ ആൻസർ കിട്ടി ഫോർ ഞാൻ മാറ്റിയത് അപ്പൊ നിങ്ങക്ക് ക്ലിയർ ആവും ഈക്വൽ ടു ഫോർ കിട്ടി ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ബാക്കി എല്ലാ വർക്കുകൾ അങ്ങനെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം പ്ലസ് സിക്സ് ഇൻറ്റു ഫോർ പ്ലസ് ത്രീ മൈനസ് വൺ ബാക്കിയൊക്കെ നമ്മൾ അങ്ങനെ എഴുതി ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഫോർ അങ്ങനെ തന്നെ എഴുതി ഇവിടെ പ്ലസ് അങ്ങനെ തന്നെ കിട്ടും പ്ലസ് അല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത് ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്കറിയാം ഓക്കെ മൾട്ടിപ്ലിക്കേഷനിൽ വന്ന് ഞാൻ ഒരു ടിക്ക് കൊടുക്കുന്നു അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള നമ്പേഴ്സ് നോക്കുക സിക്സ് ഇന്റു ട്വന്റി ഫോർ ദ ഞാനിവിടെ കളർ മാറ്റി എഴുതി തരുന്നുണ്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഇവിടെ ഡിവിഷൻ ചെയ്തത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തത് എഴുതി ഇനി നമുക്ക് ബാക്കി നമ്പേഴ്സ് ദാ അങ്ങനെ തന്നെ എഴുതി പോവാം ത്രീ മൈനസ് വൺ ഓക്കെ കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് ഇവിടെ അഡീഷൻ ഉണ്ട് ഇവിടെയും ഉണ്ട് അല്ലേ രണ്ട് അഡീഷൻ ഒന്നിച്ചു വന്നിട്ടുണ്ട് നോ പ്രോബ്ലം ഇത് നമുക്ക് ഒന്നിച്ച് ചെയ്യാം അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും വേണ്ട ഈ രണ്ട് അഡീഷനും കൂടെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഓക്കെ ട്വന്റി ഫോർ ഫോർ പ്ലസ് ട്വന്റി ഫോർ പ്ലസ് ത്രീ നമുക്ക് ഒരുപോലെ ചെയ്യാം ട്വന്റി ഫോർ പ്ലസ് ഫോർ ട്വന്റി എയ്റ്റ് ആണ് പ്ലസ് ത്രീ തേർട്ടി വൺ ആണ് അല്ലെ ഈ മൂന്ന് ഓപ്പറേഷനോട് നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ തേർട്ടി വൺ കിട്ടും ഇനി നമുക്ക് തേർട്ടി വൺ മൈനസ് വൺ ആണുള്ളത് എന്താണോ നമുക്ക് ആൻസർ ആയിട്ട് വരിക തേർട്ടി വണ്ണിൽ നിന്ന് വൺ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ തേർട്ടി എന്ന് കിട്ടി ക്ലിയർ ആയോ ആയോസേ ബ്ലസ് ആണോ ഒന്നുകൂടി ഓക്കെ ജോഷി ജോർജ് നമ്മുടെ മെറിൻ മെറിനെ ആൻസർ ശരിയാണ് കിട്ടിയിട്ടില്ല നമ്മുടെ ദേവന പറയുന്നു ഓക്കെ ദേവന അപ്പോൾ ഞാൻ എല്ലാ സ്റ്റെപ്പുകളും ചെയ്തത് ഡിഫറെന്റ് ആയിട്ട് ചെയ്തത് ഇവിടെ പല കളറിൽ എഴുതിയിട്ടുണ്ട് നോക്കുക ആദ്യം നമ്മുടെ ഡിവിഷൻ ഇത് അടി ചെയ്തു അപ്പൊ തേർട്ടി ടു ഡിവൈഡ് ബൈ എയ്റ്റ് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ തേർട്ടി ടു ഡിവൈഡ് ബൈ എയ്റ്റ് എന്നുള്ളത് കിട്ടി പിന്നെ നമുക്ക് എഴുതാനുള്ള ബാക്കി എല്ലാ നമ്പറും ഞാൻ അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ആ സെക്കൻഡ് സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ആ മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെ വന്ന് ഞാൻ ടിക്കിട്ടു സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ എഴുതി ഓക്കെ അപ്പൊ ബാക്കി എല്ലാ നമ്പറും ഇവിടെ എഴുതി ഇനി നമുക്ക് രണ്ട് ഉണ്ട് രണ്ട് അഡീഷനൂടെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം ഇനി സെപ്പറേറ്റ് ചെയ്യണം അങ്ങനെ ചെയ്യാം നോ പ്രോബ്ലം അപ്പൊ ട്വന്റി ഫോർ പ്ലസ് ഫോർ ചെയ്താൽ ട്വന്റി എയ്റ്റ് കിട്ടും വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് വീണ്ടും നമ്മൾ അഡീഷൻ തന്നെ അല്ല ആദ്യം ചെയ്യണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് ചെയ്തത് തേർട്ടി വൺ കിട്ടി തേർട്ടി വണിൽ നിന്ന നമ്മുടെ അഡീഷന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് സെപ്രാക്ഷൻ തേർട്ടി വൺ മൈനസ് വൺ നമുക്ക് എത്ര കിട്ടും തേർട്ടി കിട്ടും ഇപ്പൊ ക്ലിയർ ആയോ ഇഫ്ര ഫോർട്ടി ടു എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് ഫോർട്ടി ടു ഒന്നും കൂടി ജസ്റ്റ് ഫോർട്ടി ചെയ്തവരൊക്കെ ഒന്ന് നോക്കിക്കേ മിസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ആണേ എന്ന് പറഞ്ഞാടെ ആദിലേ ശരിയാണ് ആദിലാണ് ആദ്യം ആൻസർ ചെയ്തത് കേട്ടോ ശരിയാണ് ക്ലിയർ ആയോ നമ്മുടെ ആക്നസ് ഒന്ന് പറയാമോ ക്ലിയർ ആയോ ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത ഒരു ചോദ്യം തരട്ടെ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഒരു വേറൊരു മോഡൽ ചോദ്യം തരാം ഓക്കെ അപ്പൊ ആരാണ് ആദ്യം ആൻസർ കണ്ടിട്ട് വരിക എന്ന് നോക്കുക നമ്മൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുക അപ്പൊ ഇതിൻ്റെ വേറൊരു മോഡലും കൂടി ഉണ്ടാകും ഞാൻ കാണിച്ചു തരാം എന്താണ് കൺഫ്യൂഷൻ ആക്കുന്ന മറ്റൊരു ക്വസ്റ്റൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ തരാം കേട്ടോ എയ്റ്റ് പ്ലസ് ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ സെക്കൻഡ് ക്വസ്റ്റിനാണ് എയ്റ്റ് പ്ലസ് ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് സെവൻ ഓക്കെ കിട്ടിയില്ലേ എയ്റ്റ് പ്ലസ് ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ മൈനസ് സെവൻ ആരാണ് ആദ്യം ആൻസർ കൊണ്ട് വരുന്നത് നോക്കട്ടെ ഒരാളുടെ ആൻസർ വന്നിട്ടുണ്ട് ആൻസർ വന്നിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ആദ്യമേ ഇത് ആണോ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോപ്പി അടിക്കല്ലേ അപ്പൊ നമുക്ക് നോക്കാം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാവരുടെയും ആൻസർ വരട്ടെ സെവൻ മോർ ക്വസ്റ്റ്യൻ എന്തല്ലേ ഇതല്ലേ ഈ കൊസ്റ്റ്യൻ ചെയ്യാ ഓക്കെ നമ്മൾ ഓരോ ക്വസ്റ്റിനും ചെയ്യുമ്പോൾ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്താ പോവുക അപ്പൊ ലേറ്റ് ആയിട്ട് കയറി വരുന്നവർക്കും മനസ്സിലാകാതെ വരുന്നവർക്കും ഒക്കെ വീണ്ടും 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 മനസ്സിലാകാൻ വേണ്ടിട്ടാണ് എന്താണ് ആദി ചെയ് നോക്കിയപ്പോൾ മുപ്പത് ആ ഓക്കെ 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 ആദിത്രി അപ്പൊ നമുക്ക് എത്ര പേർക്ക് ആൻസർ ആയി വേണം വരട്ടെ സ്പീഡിൽ ചെയ്യുക നിങ്ങൾക്ക് ഡിവിഷൻ ആണ് പൊന്നു നമുക്ക് നോക്കാം കേട്ടോ ആൻസർ അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം ശരിയാണോ അല്ലേന്ന് ഓക്കെ ഡിലീറ്റ് ചെയ്യരുത് ആൻസർ അവിടെ നിന്നോട്ടെ നമ്മുടെ ആഗ്നസിന്റെ ആൻസർ വന്നു അമർനാഥ് ഗുഡ് മോർണിംഗ് അമർനാഥ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ നമ്മുടെ അമർനാഥ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ യെസ് നമ്മുടെ ദൃശ്യയുടെ ആൻസർ വന്നു നമുക്ക് ശരിയാണോ നോക്കാം അല്ലേ കുറെ പേരുടെ ആൻസറുകൾ വരുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം സമയം കളയേണ്ട നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തരേണ്ടതല്ലേ അപ്പോ ആദ്യത്തെ ഓപ്പറേഷൻ നമുക്ക് എടുക്കാം എന്താണ് ഫസ്റ്റ് ഓപ്പറേഷൻ ഡിവിഷൻ ആണല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം അതിന് ശേഷം നമുക്ക് എഴുതി കൊടുക്കാം ഇവിടെ എയ്റ്റ് പ്ലസ് എയ്റ്റ് പ്ലസ് അങ്ങനെ തന്നെ എഴുതി ഇവിടെ ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക നമുക്ക് കിട്ടും ഫോർ ത്രീ സാർ ട്വൽവ് അപ്പോൾ ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ നമുക്ക് ത്രീ ആണ് എന്ന് മനസ്സിലായി ഫോർ ത്രീ സാർ ട്വൽവ് ഓക്കെ അപ്പൊ നമ്പർ മാറി ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ എന്നുള്ളത് നമുക്ക് ത്രീ ആയി മാറി ഓക്കെ ഇനി ബാക്കി നമ്പർ ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ ഇവിടെ എഴുതി വയ്ക്കാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഒട്ടും കൺഫ്യൂഷൻ വേണ്ട മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അപ്പൊ മാറി വരേണ്ട നമ്പർ ഇവിടെയാണ് അടുത്ത നമ്പർ എവിടെയാണ് മാറി മാറി വരുന്ന നമ്പറുകൾ നോക്കുക ആദ്യം ഡിവിഷന്റെ വന്നു പിന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ വന്നു അവിടെ മൈനസ് സെവൻ വന്നിട്ടുണ്ട് ഇനി നോക്കുക നമുക്ക് വീണ്ടും വന്നിരിക്കുന്നത് അഡീഷൻ ആണ് അല്ലേ എന്താ മൂന്ന് അഡീഷൻ വന്നിട്ടുണ്ട് രണ്ട് അഡീഷൻ ഇവിടെ ഉണ്ട് എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് സിക്സ് ഓക്കെ മൂന്ന് നമ്പേഴ്സ് ഇവിടെയുണ്ട് നമുക്ക് നോക്കാം എയ്റ്റ് പ്ലസ് ത്രീ ഇലവൻ ഇലവൻ പ്ലസ് സിക്സ് എത്ര കിട്ടി സോറി സെവൻറ്റീൻ എഴുതി മൈനസ് സെവൻ ആണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പം എല്ലാവർക്കും ആൻസർ കിട്ടിയില്ലേ ആൻസറിലേക്ക് എത്തിയില്ലേ എല്ലാവരും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ടെൻ എന്നാണ് യെസ് ഞാനിവിടെ ചെയ്തു വന്നപ്പോഴത്തേക്കും എല്ലാവരും ടെൻ എന്നുള്ള ആൻസർ തന്നിരുന്നു അപ്പോൾ എല്ലാവർക്കും ഫൈവ് മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ തരാം ഓക്കെ അപ്പൊ പത്ത് മാ പത്ത് എന്ന് ടെൻ എന്ന ആൻസർ കിട്ടിയവർക്ക് എല്ലാം അഞ്ച് മാർക്ക് കൊടുക്കാം കേട്ടോ വെരി ഗുഡ് അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റനിലേക്ക് പോകാം കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി ചെയ്യാം ഓക്കെ നമുക്ക് നോക്കാം എത്രമാത്രം സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കാം അടുത്ത ക്വസ്റ്റിൻ വെറൈറ്റി ക്വസ്റ്റിനാണ് കേട്ടോ ട്വൽവ് മൈനസ് ഫൈവ് തേർഡ് ക്വസ്റ്റിനാണ് ട്വൽവ് മൈനസ് ഫൈവ് പ്ലസ് ടെൻ ഡിവൈഡ് ബൈ ടു ഇൻറ്റു സിക്സ് പ്ലസ് നമ്പർ കുറച്ച് വ്യത്യാസം ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ നോക്കാം മൈനസ് ഫൈവ് ടെൻ ഡിവൈഡ് ബൈ ടു സിക്സ് പ്ലസ് എയ്റ്റ് ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കണം പ്രത്യേകം ഇവിടെ മൈനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നമ്പറിൻ്റെ സ്റ്റാർട്ടിംഗിലാണ് സപ്രാക്ഷ്യം വരുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓർത്തിട്ടേ ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മുടെ നിയമം വീണ്ടും മാറി വരുന്നത് നമുക്ക് കാണാം ദ മൈനസ് ട്വൽവ് മൈനസ് ഫൈവ് പ്ലസ് ടെൻ ഡിവൈഡ് ബൈ ടു ഇൻറ്റു സിക്സ് പ്ലസ് എയ്റ്റ് ഇവിടെ വീണ്ടും ചെയ്തോ നോക്കട്ടെ ആൻസർ കിട്ടുന്ന നിങ്ങൾക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് ടൈപ്പ് ചെയ്ത് വെച്ചോളൂ ഓക്കെ അപ്പം നമുക്ക് തെറ്റിയാലും നോ പ്രോബ്ലം അതാ നമ്മുടെ ആൻഡ്സ് കാസർഗോഡ് എന്ന് ചേരുന്നു ഓക്കേ ആരാണ് ആദ്യം വരുന്നത് നോക്കട്ടെ ആൻസർ കിട്ടി നമുക്ക് നോക്കാം അല്ലേ ആൻസർ ടൈപ്പ് ചെയ്തവരാരും ഡിലീറ്റ് ചെയ്യണ്ട കേട്ടോ നിങ്ങളുടെ ആൻസർ എന്താണോ ടൈപ്പ് ചെയ്തത് അവിടെ കിടന്നോട്ടെ നമുക്കിപ്പോൾ എല്ലാവരും ഒരുപോലെ ഫുൾ ശരിയായി വരും എന്നൊന്നും പ്രതീക്ഷിക്കണ്ടസ് വെരി ഗുഡ് വെരി ഗുഡ് വരട്ടെ ഒരു പത്ത് സെക്കൻഡ് അല്ലേ ഞാൻ തരുന്ന സമയത്ത് ഇന്ന് ഞാൻ ട്വൻറ്റി സെക്കൻഡ് തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ട്വൻറ്റി എന്നുള്ളത് നാളെ അതിന്റെ ടൈം കുറച്ച് നമുക്കതൊരു ഫിഫ്റ്റീൻ ആക്കണം അതിന്റെ അടുത്ത ദിവസം വരുന്ന ക്വസ്റ്റിനകത്ത് നമുക്കൊരു ടെൻ സെക്കൻഡ് ആക്കണം വീണ്ടും നമുക്ക് അതിന്റെ പിറ്റേ ദിവസം വരുന്ന ടെസ്റ്റ് നമുക്ക് മാക്സിമം ഫൈവ് സെക്കൻഡിനുള്ളിൽ ഇതുപോലെ ഏത് ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാലും അത് ഓരോ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടുപിടിക്കാം ഒരൊറ്റ ആഴ്ചത്തെ പ്രാക്ടീസ് കൊണ്ട് ഇത്തരം ഏത് മോഡൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റണം അത്രയും പ്രാക്ടീസ് നമുക്ക് ചെയ്യണം ഓക്കെ പൊന്നു നമുക്ക് നോക്കാം അവിടെ നിക്കട്ടെ എന്തിനാണ് അലീഷ ഡിലീറ്റ് ചെയ്തത് നമുക്ക് നോക്കാം എല്ലാരും പല പല ആൻസറുകളാണ് ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ ആൻസർ തെറ്റുമ്പോഴാണ് നമ്മൾ പഠിക്കുക ഓക്കെ എപ്പോഴും എല്ലാം ശരിയാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പൊ തെറ്റട്ടെ അപ്പൊ തെറ്റുമ്പോ നമുക്ക് പഠിക്കാം അപ്പൊ കുറെ പേർക്ക് സെയിം ആൻസർ വന്നിട്ടുണ്ട് കോപ്പി അടിച്ച് അടിക്കുന്നവർക്ക് ആണ് മിസ്റ്റേക്ക് വരിക എന്നുള്ളവരെ ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുക സ്വയം ചിന്തിച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പൊ കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ മറന്നു പോയവർക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അല്ലേ സമയം കളയണ്ട ഇതല്ലേ ഡിവിഷൻ അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക്

ഇവിടെ നോക്കുക ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഫൈവ് ഇൻറ്റു സിക്സ് ആണ് നമുക്ക് ആൻസർ കിട്ടി തേർട്ടി ബാക്കി ഇവിടെ ഉള്ളത് പ്ലസ് എയ്റ്റ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് അഡീഷൻ ആണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കുക ഇവിടെ ഈ സെപ്പറേഷൻ ഇവിടെ നിൽക്കുന്നത് നിൽക്കട്ടെ നമുക്കിപ്പോ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഈ ഒരു അഡീഷൻ ലാസ്റ്റത്തെ രണ്ട് നമ്പറുകൾ അഡീഷൻ ആണ് നിൽക്കുന്നത് അത് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം ട്വൽവ് മൈനസ് ഫൈവ് പ്ലസ് തേർട്ടി പ്ലസ് എത്ര എയ്റ്റ് എത്ര കിട്ടും തേർട്ടി എയ്റ്റ് കിട്ടും അല്ലേ തേർട്ടി എയ്റ്റ് കിട്ടി ഇവിടെയാണ് വ്യത്യസ്തമായ ഒരു മോഡൽ നിങ്ങൾ നോട്ട് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു ഓപ്പറേഷനിലേക്ക് നന്നായി നോക്കുക ഓക്കെ ട്വൽവ് മൈനസ് ഫൈവ് പ്ലസ് തേർട്ടി എയ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അഡീഷനും അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ടുഗദർ എന്നൊക്കെ പറഞ്ഞ് അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് സപട്രാക്ഷൻ ആണ് ആദ്യം വരുന്നത് എങ്കിൽ ഇനി സബ്ട്രാക്ഷനും അഡീഷനും കൂടി ഒന്നിച്ചു വരുന്നു കഴിയുമ്പോൾ ഏത് രണ്ട് നമ്പറുകൾ തമ്മിലാണ് ആഡ് ചെയ്യുക യർ ക്ലാസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് ഇവിടെ ട്വൽവ് എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പർ ആണ് ഈ ഫൈവ് ഒരു നെഗറ്റീവ് നമ്പർ ആണ് അതാണ് ഇവിടെ മൈനസ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് ഇതും പോസിറ്റീവ് നമ്പർ ആണ് ഇവിടെ പ്ലസ് ആണുള്ളത് പോസിറ്റീവ് നമ്പർ ആണ് ഈ പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പറും ആയതുകൊണ്ടാണ് ഇത്തരം ചേഞ്ചസൊക്കെ വരിക എന്നൊക്ക ഒക്കെയുള്ളത് നിങ്ങള് ഒരു സിക്സ് സെവൻതിലൊക്കെ എത്തുമ്പോഴേക്കും പഠിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ അഡീഷണൽ ആൻഡ് സെപ്റാഷൻ ടുഗതർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ലെഫ്റ്റ് ടു റൈറ്റ് ആയതുകൊണ്ട് ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ ട്വൽവ് മൈനസ് ഫൈവ് ചെയ്തിട്ട് ഈ ആൻസർ തേർട്ടി എയ്റ്റിനോട് ചേർത്താലും നമുക്ക് ആൻസർ കിട്ടും പക്ഷേ അങ്ങനെ ചെയ്യരുത് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ എല്ലാ സമയത്തും നമുക്ക് ഇവിടെ വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്യാൻ കിട്ടണം എന്നൊരു നിർബന്ധവും ഇല്ല ചില സമയത്ത് ഇവിടെ ചെറിയ നമ്പറും ഇവിടെ വലിയ നമ്പറും ആവും അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഈ ട്വൽവ് എന്ന നമ്പർ ഏത് നമ്പറിനെ പോയി ആഡ് ചെയ്യുക തേർട്ടി എയ്റ്റുമായി ആഡ് ചെയ്യുക അതിനുശേഷം മൈനസ് ചെയ്യേണ്ടത് ഈ ഫൈവ് ആണ് ഫൈവ് എന്ന നമ്പർ ആണ് ഫൈവ് എന്ന നമ്പറാണ് മൈനസ് ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ട്വൽവ് പ്ലസ് തേർട്ടി എയ്റ്റ് ചെയ്യുക അപ്പൊ സബ്ട്രാക്ഷൻ ആദ്യം അഡീഷൻ ലാസ്റ്റ് ആണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്പർ ആണ് പോസിറ്റീവ് നമ്പർ ആണ് കേട്ടോ ഇത് ഇതും പോസിറ്റീവ് നമ്പർ ആണ് ഇതും പോസിറ്റീവ് നമ്പർ ആണ് ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ് അപ്പോൾ പോസിറ്റീവ് നമ്പറുകൾ തമ്മിലാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ട്വൽവ് പ്ലസ് തേർട്ടി എയ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും വേണം മൈനസ് ഫൈവ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെയായി മാറും ഇത് ഓക്കെ അതാണ് ഇതിന്റെ നിയമം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതാ ട്വൽവ് മൈനസ് ഫൈവ് ചെയ്തിട്ട് തേർട്ടി എയ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ട്വൽവ് പ്ലസ് തേർട്ടി എയ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്താൽ നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും പക്ഷെ അതെപ്പോഴും ശരിയാണെന്ന് നിർബന്ധമില്ല ഇവിടെ വലിയ നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി അത് ഇവിടെ ചെറുതാണെങ്കിൽ നെഗറ്റീവിലേക്ക് നമ്പേഴ്സ് പോകും ചെറിയൊരു നമ്പറിൽ നിന്ന് നമുക്ക് വലിയ നമ്പർ മൈനസ് ചെയ്യാം നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളിൽ അത് നോക്കാം ഇപ്പോൾ നമുക്ക് ചെയ്യാം തേർട്ടി എയ്റ്റ് പ്ലസ് ട്വൽവ് നമുക്ക് എത്ര കിട്ടും ഫിഫ്റ്റി കിട്ടും അല്ലെ ഫിഫ്റ്റി മൈനസ് ഫൈവ് നമ്മുടെ ആൻസർ ഫോർട്ടി ഫൈവ് എനിക്ക് കുറേ പേര് ഫോർട്ടി ഫൈവ് എന്നുള്ള ആൻസർ ടൈപ്പ് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ ആൻസർ തെറ്റിപ്പോയ കുറച്ച് പേരുണ്ട് അവർ ഒരു തവണ പ്ലീസ് വേഗം ഒന്ന് ഒറ്റ തവണ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ ദേവന ദേവന എന്താ പറ്റിയത് നോട്ട് ചെയ്യേ നോട്ട് ചെയ്യേണ്ട ആവണിയാർ ജോഷി ആൻസർ ശരിയാണ് കേട്ടോ ആവണി ആ ആവണിയെ ലൈവിലേക്ക് ആദ്യമായിട്ടാണല്ലോ ആവണി കാണുന്നേ സ്മാർട്ട് എവിടെയാ പ്ലേസ് ചോദിക്കുന്നുണ്ട് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ആ അപ്പൊ എല്ലാവർക്കും ഫോർട്ടി ഫൈവ് കിട്ടി അല്ലെ അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ മറന്നു പോരുത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അഡീഷൻ ആൻഡ് സെപ്രാക്ഷൻ ടുഗദർ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അഡീഷണൽ സെപ്രാഷൻ ആദ്യം തരും ചിലപ്പം സെപ്രാക്ഷൻ ആദ്യം തരും ചിലപ്പോൾ അഡീഷണൽ ആദ്യം തരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും സെപ്രാക്ഷൻ അവിടെ നിർത്തിയിട്ട് ഏതാണ് സെപ്രാറ്റ് ചെയ്യുന്ന നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ ഇതാ ഈ മൈനസ് ചെയ്യുന്ന ഈ നമ്പറിനെ അവിടെ മാറ്റി വെച്ചാൽ മതി ഇത് മൈനസ് ഉൾപ്പെടുന്ന പറഞ്ഞു ബാക്കി രണ്ട് നമ്പറും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യേണ്ട നമ്പർ എടുത്ത് മൈനസ് ചെയ്യണം ഓക്കെ അതൊക്കെ ഓരോ നിയമങ്ങളാണ് കേട്ടോ അതാ നമ്മുടെ ജസിമിജി നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് ചേർന്ന് ജസിമിജിയെ ലൈവിലേക്ക് ഞാൻ ആദ്യമായിട്ടാണല്ലോ ജസിമിജി കാണുന്നത് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ദാ അതിനിടയ്ക്ക് നമ്മുടെ അനിതാ കൊണ്ടുണ്ട് അനിതച്ചി ഇന്ന് ഒരുപാട് നമ്മുടെ യൂട്യൂബ് കൂട്ടുകാരിനകത്തുണ്ട് അനുതേശി ഒരുപാട് സന്തോഷം ഞാൻ ഇടയ്ക്ക് മെസ്സേജ് കണ്ടില്ല കേട്ടോ സോറി മോളിൽ ഉണ്ടായിരുന്നല്ലേ മെസ്സേജ് സോറി ഞാൻ കണ്ടില്ല കേട്ടോ ആദ്യം ചെയ്തപ്പോ തെറ്റിപ്പോയി ഇപ്പൊ ക്ലിയർ ആയി ശരിയല്ലേ അപ്പൊ റെഡിയാണോ അടുത്ത ക്വശം വരട്ടെ മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസിമജി ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഓക്കെ അപ്പൊ നമ്മുടെ അനുദി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ദാ വരുന്നു കേട്ടാ ഒറ്റ കൊസ്റ്റിൻ ചെയ്യാനുള്ള സമയം കൂടെ അല്ലേ ഉള്ളൂ യെസ് ത്രീ അപ്പൊ നമുക്ക് മുമ്പിൽ നമുക്ക് മിനിറ്റ്സിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ആൻസർ വരണം ദാ കൊസ്റ്റിൻ വരുന്നു നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫിഫ്റ്റീൻ മൈനസ് ഫൈവ് ഫിഫ്റ്റീൻ മൈനസ് ഒരു ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ഇരിക്കട്ടെ ാണ് എന്നാലും സാരമില്ല പെട്ടെന്ന് കണ്ടുപിടിച്ചു മൈനസ് ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ഇന്റു ഫോർ പ്ലസ് എയ്റ്റീൻ വരട്ടെ ഒരു പത്ത് സെക്കൻഡ് നമുക്ക് ആവശ്യമുള്ളൂ ചെടപെടാന്ന് ചെയ്തോളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട് ദൃശ്യ സബ്ട്രാക്ഷൻ ആണ് മറന്നു പോവരുത് ഡിവിഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അഡീഷൻ ഉണ്ട് ഒരു ഓപ്പറേഷനും ഓരോ നാല് ഓപ്പറേഷൻ ഉണ്ട് അപ്പം സ്റ്റാർട്ട് ചെയ്തോ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ ടീച്ചർ ഞാൻ അപ്ലൈ ചെയ്തു എന്ന് പറയുന്നുണ്ടാ ഓക്കെ അനുചേച്ചി ഒരുപാട് സന്തോഷം എല്ലാം നല്ലതിനാകട്ടെ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് എല്ലാം ശരിയായി വരും കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മുടെ ദൃശ്യ ഒന്നുകൂടെ പറയണോ ഓക്കെ ഫിഫ്റ്റീൻ മൈനസ് ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ എയ്റ്റ് ഇൻറ്റു ഫോർ പ്ലസ് എയ്റ്റീൻ കിട്ടി ആ ടുപ്പിലെത്തി അനുചി ഇനി രണ്ടു ദിവസം ഇനി രണ്ടു ദിവസം കേട്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി എട്ട് ഫോർട്ടിഎറ്റ് അവേഴ്സ് ആണോ അവർ പറയുന്നത് കേട്ടോ ഒന്നും കണ്ടും പേടിക്കണ്ട എല്ലാം ഓക്കെ പൊന്നുവിന്റെ ആൻസർ വന്നു പൊന്നു ഞാനൊരു ചെറിയ കറക്ഷൻ തരാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ആൻസർ ശരിയോ തെറ്റോ എന്തോ ആവട്ടെ അപ്പോ ഞാൻ ചെറിയൊരു കറക്ഷൻ തരാം നമ്മുടെ ആണ് തെറ്റാണ് കേട്ടോ ഈ യു നമുക്ക് വേണ്ട കേട്ടോ എഫ് ഒ ആർ ടി വൈ ആണ് ഫോർട്ടീൻ മറന്നു പോയത് കേട്ടോ സ്പെല്ലിംഗ് എന്താണ് മിസ് ഈവനിങ് ത്രീ ത്രീ ഓ ക്ലോക്ക് ക്ലാസ് വരുമോ എന്ന് ചോദിക്കുന്ന മോനെ മറ്റേ ഓൺലൈൻ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതൊന്നും നമുക്ക് സൗകര്യമായിട്ടുള്ള ഒരു സമയമല്ല അതുകൊണ്ടാണ് രാവിലെ ലൈവ് വരുന്നത് കേട്ടോ അഫ്ന കിട്ടി എന്ന് പറയുന്നുണ്ട് ദേവനാ കിട്ടി ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്താൽ നോക്കട്ടെ നമുക്ക് നോക്കാം ഓക്കെ ടെൻ ഓ ക്ലോക്ക് ആയി നമ്മുടെ രാഹുൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആരാണ കിട്ടിയത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ചെയ്യാൻ പഠിച്ചവരൊക്കെ പഠിച്ചിട്ടുണ്ട് മിഷേക്ക് വന്നവര് പേടിക്കണം നമ്മള് അടുത്ത ഒരാഴ്ചത്തെ എല്ലാ ദിവസത്തെയും മാത്സ് ക്യൂസ് നിങ്ങൾക്ക് ചലഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ ആ ചലഞ്ച് കോസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ ആൻസർ കിട്ടുന്ന രീതിയിലേക്കുള്ള പ്രാക്ടീസ് ആവും അപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് ഫിഫ്റ്റീൻ മൈനസ് നമുക്ക് നമുക്ക് അറിയാം ആണ് എന്ന് ബാക്കി നമ്പേഴ്സ് നമുക്ക് അങ്ങനെ തന്നെ കൊടുത്തു പോകാം ഫോർ പ്ലസ് എയ്റ്റീൻ ഓക്കെ അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ആണ് നീങ്ങി വരേണ്ടത് അപ്പൊ നമുക്ക് ഫിഫ്റ്റീൻ മൈനസ് ചെയ്യാം ഫിഫ്റ്റീൻ മൈനസ് സെവൻ ഫോർ സാർ ട്വന്റി എയ്റ്റ് പ്ലസ് എയ്റ്റീൻ കൊടുക്കുക മാറി വന്ന നമ്പേഴ്സാണ് ഞാൻ ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത് ഒക്കെ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാര്യം നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ എത്തി മൈനസ് ആദ്യം വന്നു പിന്നീട് അഡീഷൻ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ മുമ്പേ നമുക്ക് ഇവിടെ മൈനസ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്താൽ ആൻസർ ഫിഫ്റ്റീനിൽ നിന്ന് ട്വന്റി എയ്റ്റ് മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ചെറിയ നമ്പർ ഇത് വലിയ നമ്പറും അല്ലേ അപ്പൊ നമുക്ക് എന്താണ് ഇതാണ് മൈനസ് ചെയ്യേണ്ട നമ്പർ എന്നുള്ളത് നമുക്ക് അങ്ങ് മാറ്റി വെക്കുക അപ്പൊ നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പറുകൾ ഏതാണ് ഫിഫ്റ്റീൻ പ്ലസ് എയ്റ്റീൻ മൈനസ് ട്വന്റി എയ്റ്റ് ആക്കി മാറ്റുക നമ്മുടെ ആൻസർ ക്ലിയർ ആവും ഓക്കെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എത്ര കിട്ടി അപ്പൊ നിങ്ങളുടെ ആൻസർ കിട്ടിയോ നോക്കട്ടെ ആൻസർ ഫൈവ് ആണ് എനിക്ക് ആദ്യം തന്നെ ആൻസർ വന്നിരുന്നു ടീച്ചർ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ അനു ചേച്ചി താങ്ക് യു സോ മച്ച് പറയുന്നുണ്ട് ആ യെസ് ഇപ്പൊ ഇപ്പി കിട്ടിയില്ലേ തേർട്ടി ത്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ഒക്കെ വിട്ടുപോയോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ തെറ്റിപ്പോയവരെ നമ്മൾ മാത്സ് ചെയ്യുമ്പോ എപ്പോഴും തെറ്റി പോകണം തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തെ നമ്മൾ മറന്നുപോവില്ല അതാണ് അതിന്റെ കാര്യം കേട്ടോ ഒരു തവണ രണ്ട് തവണ ചെയ്യുമ്പോൾ തെറ്റുന്ന തെറ്റുകൾ പിന്നീട് നമ്മൾ ആവർത്തിക്കില്ല അപ്പോൾ തെറ്റിപ്പോയവരൊക്കെ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക ഇവിടെ എത്തുമ്പോഴാണ് ഈ തെറ്റിപ്പോകുന്ന പ്രശ്നം അല്ലെ ആദ്യം സപ്ലാക്ഷൻ വരുന്നു പിന്നെ അഡീഷൻ വരുമ്പോൾ സപ്രാക്ഷൻ ചെയ്യേണ്ട അവിടെ നിർത്തുക ബാക്കി രണ്ട് നമ്പർ എടുത്ത് ആഡ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് വന്ന് സപ്രാക്ട് ചെയ്യുക നമ്മുടെ ആൻസർ ക്ലിയർ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത ഒരാഴ്ചത്തെ ഒരു അഞ്ച് ദിവസത്തെ എങ്കിലും നമ്മുടെ മാത്സ് ക്വിസ് ചലഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിന്റെ വ്യത്യസ്തമായി നമുക്ക് എല്ലാ മോഡലൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ മാത്സ് രൂപത്തിൽ നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും ഈ ഒരു ഡി എം എസ് ക്വസ്റ്റിൻസിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ മാത്സ് ക്വിസിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഓർത്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താ പറ്റിയത് എവിടെ പറ്റി എവിടെയോ മിസ്റ്റേക്ക് പറ്റി പോയല്ലോ ആ മോനെ ഇത് സബ്ട്രാക്ഷൻ അല്ല കേട്ടോ നമ്മുടെ അമർനാഥെ ഇത് ഡിവിഷൻ ആണ് കേട്ടോ സബ്ട്രാക്ഷൻ ആണ് മോനെ നോക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് ഓക്കെ ഫിഫ്റ്റി സിക്സ് മൈനസ് എയ്റ്റ് വന്നാലല്ലേ അവിടെ ആ നമ്പർ വരൂ ഇവിടെ ഡിവിഷൻ ആണ് അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് സെവൻ കിട്ടും കേട്ടോ അതൊന്ന് നോട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാൻ സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ എൽ സി എം കണ്ടുപിടിക്കാം എച്ച് സി എഫ് കണ്ടുപിടിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും പിന്നീട് മാത്സ് ക്വിസിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മാത്സിൻ്റെ ക്വിസിന്റെ ആൻസർ ഞാൻ ആ പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് പറയുന്ന ടൈമിനുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ടാണ് ടൈം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് ഒരു വിഷയമല്ല നിങ്ങളുടെ മുമ്പിൽ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും അത് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മിടുക്കരാവുക ഓക്കെ അപ്പം നമുക്ക് കണ്ടുമുട്ടാം വീണ്ടും നാളെ രാവിലെ അപ്പം നാളെ നമുക്ക് ജോമെട്രിയുടെ ലെസൺ വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇതിന്റെ ബാക്കി എല്ലാ മോഡൽ നമ്മൾ ഏകദേശം മോഡലിൽ ഇതാണ് വ്യത്യസ്തമായ മറ്റൊരു മോഡൽ ഉണ്ടായിരുന്നത് ഞാൻ തന്നു ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മാത്സ് ക്വിസിനകത്ത് ഉൾപ്പെടുത്താൻ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ഞാൻ തരുന്നതായിരിക്കും അപ്പം ഓക്കെ ഇപ്പോൾ മനസ്സിലായി നമ്മുടെ അമർനാഥ് പറയുന്നു അപ്പോൾ ഹാവ് എ നൈസ് ഡേ എല്ലാവർക്കും നല്ലൊരു ദിനമായി മാറട്ടെ നന്മൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് കണ്ടുമുട്ടാം നാളെ രാവിലെ നയൻ തേർട്ടിക്ക് നമുക്ക് ജ്യോമട്രി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഏത് ക്ലാസ്സിലാണെന്നുള്ള ഒന്നും ഒരു പ്രശ്നമേ അല്ല ജ്യോമട്രി അറിയത്തില്ലാത്തവരൊക്കെ നാളത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അതിന്റെ ബേസ് മുതലുള്ള കാര്യങ്ങളായിരിക്കും എടുക്കുക ഓക്കെ അപ്പോൾ താങ്ക് സോ മച്ച് നമുക്ക് കാണാം നാളെ രാവിലെ നയൻ തേർട്ടി ഓക്കെ ബൈ